ഐ പി എല്ലിലെ രണ്ടാം മത്സരത്തിൽ ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഋഷഭ് പന്തിന് കീഴിൽ കന്നിയംഗത്തിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിനെ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. അർദ്ധ സെഞ്ചുറി പ്രകടനവുമായി കളം നിറഞ്ഞു കളിച്ച ഓപ്പണർമാരായ ധവാന്റെയും പൃഥ്വി ഷായുടെയും മികവിലാണ് ഡൽഹി അനായാസ വിജയം സ്വന്തമാക്കിയത്. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ 188 റൺസ് നേടിയിരുന്നു. ചെന്നൈക്ക് വേണ്ടി ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ സുരേഷ് റെയ്ന അർദ്ധ സെഞ്ചുറി നേടി. 36 പന്തിൽ നിന്ന് 54 റൺസാണ് റെയ്ന അടിച്ചു കൂട്ടിയത്. ഓപ്പണർമാരായ ഫാഫ് ഡു പ്ലസും ഋതുരാജ് ഗൈക്വാദും തുടക്കത്തിൽ തന്നെ പുറത്തായിരുന്നു. 3 ഓവർ പിന്നിട്ടപ്പോഴേക്കും ഇരുവരും കൂടാരം കയറി. എന്നാൽ 3 വിക്കറ്റിൽ 24 പന്തിൽ നിന്ന് 36 റൺസ് എടുത്ത മൊയിൻ അലിയുമായി ചേർന്ന് 53 റൺസ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയ റെയ്ന 4 വിക്കറ്റിൽ റായിഡുവുമായി ചേർന്ന് 63 റൺസ് സ്കോർ ബോർഡിൽ ചേർത്തു. അമ്പാട്ടി റായിഡു 16 പന്തിൽ നിന്ന് 23 റൺസ് നേടി ടോം കറിന് വിക്കറ്റ് നൽകി പുറത്തായി. പിന്നീടെത്തിയ രവീന്ദ്ര ജഡേജയുമായി റെയ്ന ചെന്നൈ ഇന്നിംഗ്സ് മുന്നോട്ട് നയിക്കവേ അപ്രതീക്ഷിതമായി റണ്ണൌട്ടാവുകയായിരുന്നു. അധികം വൈകാതെ തന്നെ ധോണിയും പുറത്തായതോടെ ചെന്നൈയുടെ നില പരുങ്ങലായി. 2 പന്തിൽ റൺസൊന്നും എടുക്കാതെ പുറത്തായ ധോണി ആരാധകരെ നിരാശരാക്കി. പക്ഷേ വാലറ്റത്ത് സാംകറൻ രവീന്ദ്ര ജഡേജയുമായി നടത്തിയ രക്ഷാപ്രവർത്തനം ചെന്നൈക്ക് മികച്ച സ്കോർ നേടിക്കൊടുക്കുകയായിരുന്നു. 15 പന്തിൽ 34 റൺസ് നേടി സാംകറൻ സഹോദരൻ ടോം കറൻ അടക്കമുള്ള ഡൽഹി ബോളർമാരെ കണക്കിന് പ്രഹരിച്ചു. ജഡേജ 17 പന്തിൽ 26 റൺസുമായി മികച്ച പിന്തുണ നൽകി. ഇരുവരും 7 വിക്കറ്റിൽ 27 പന്തിൽ 51 റൺസാണ് ചെന്നൈക്കായി ചേർത്തത്. ഡൽഹിക്ക് വേണ്ടി ക്രിസ് വോക്സ് 3 ഓവറിൽ 18 റൺസ് വഴങ്ങി 2 വിക്കറ്റ് നേടിയപ്പോൾ ആവേശ് ഖാൻ 4 ഓവറിൽ 23 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തി. രവിചന്ദ്രൻ അശ്വിനും ടോം കറനും ഓരോ വിക്കറ്റ് വീതം നേടി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഡൽഹിക്കായി ഓപ്പണിംഗ് ജോഡികളായ ധവാനും പൃഥ്വി ഷായും അടിച്ചു തകർത്തപ്പോൾ ഡൽഹി സ്കോർ കുതിച്ചുയർന്നു. ഇരുവരും ഒരേപോലെ ആക്രമിച്ച് കളിച്ചപ്പോൾ 5 ഓവറിൽ 50 റൺസ് കൂട്ടുകെട്ട് പിന്നിട്ടു. തുടക്കത്തിൽ പൃഥ്വി ഷായായിരുന്നു കൂടുതൽ അപകടകാരി. തൻ്റെ ടെക്നിക്കുകളുടെ പിഴവ് മൂലം ഫോം നഷ്ടപ്പെട്ട് ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്തായ താരം വിജയ് ഹസാരെ, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി എന്നീ ടൂർണമെൻറ്റുകളിൽ മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. അതേ ഫോം ഇവിടെയും തുടർന്നപ്പോൾ ചെന്നൈ ബോളർമാർ കാഴ്ചക്കാരായി നിന്നു. പൃഥ്വി ഷായുടെ ബാറ്റിംഗ് ടെക്നിക്കുകളെ രൂക്ഷമായി വിമർശിച്ചിരുന്ന സുനിൽ ഗവാസ്കർ പോലും കമൻ്ററി ബോക്സിലിരുന്ന് താരത്തിൻ്റെ പ്രകടനത്തെ പുകഴ്ത്തി. ഇത് മറ്റൊരു പൃഥ്വി ഷാ ആണെന്നും ഇതേപോലെയാണ് തുടർന്ന് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ വൈകാതെ ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്താമെന്നും ഗവാസ്കർ കമൻ്ററിക്കിടെ കൂട്ടിച്ചേർത്തു. ഒടുവിൽ 38 പന്തിൽ 72 റൺസുമായി പൃഥ്വി ഷാ ബ്രാവോയ്ക്ക് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ഡൽഹി സ്കോർ ബോർഡിൽ 138 റൺസ് എത്തിയിരുന്നു. ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിൽ പ്രതീക്ഷ ഒരറ്റത്ത് അടിച്ചു തകർത്തപ്പോൾ ധവാൻ മികച്ച പിന്തുണയാണ് നൽകിയത്. പിന്നീട് പതിയെ ധവാനും കൂറ്റനടികളുമായി കളമാണപ്പോൾ ഡൽഹി സ്കോർ കുതിക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ 2020 മത്സരത്തിന് ശേഷം ധവാന് 2020 ടീമിൽ അവസരം ലഭിച്ചിരുന്നില്ല. പ്രതീക്ഷ പുറത്തായ ശേഷം ഇന്നിംഗ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത ധവാൻ ഡൽഹി ക്യാപിറ്റൽസിനെ വിജയത്തോടടുപ്പിക്കുകയായിരുന്നു. 17 ഓവറിൽ ശാർദുൽ ഠാക്കൂറിൻ്റെ സ്ലോ ബോളിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി പുറത്താകുമ്പോൾ ഡൽഹി കീപ്പറും 22 റൺസ് മാത്രം മതിയായിരുന്നു വിജയിക്കാൻ. 54 പന്തിൽ 85 റൺസായിരുന്നു ധവാന്റെ സമ്പാദ്യം. സ്റ്റോണിസ് പന്ത് സഖ്യം കൂടുതൽ നഷ്ടങ്ങളില്ലാതെ ഡൽഹി ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് തോന്നിച്ചെങ്കിലും അവസാന നിമിഷം സ്റ്റോണിസ് പുറത്തായി. ഒടുവിൽ ശാർദുൽ ഠാക്കൂറിനെ ബൗണ്ടറി പായിച്ച് പന്ത് കളി പൂർത്തിയാക്കുകയായിരുന്നു. അതോടുകൂടി തൻ്റെ മുൻഗാമിയായ ധോണിയുമായുള്ള അംഗത്തിൽ 1-0 പന്ത് മുന്നിലെത്തി.